ఎగిను అధికార శాస్త్రం അധികാരത്തിന്റെ അപകർഷണത്തിന് വേണ്ടിയുള്ള ചർച്ച ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ചർച്ചയാണ്, അതും തുടരുകയാണ്. ഞാൻ സാമൂഹ്യ പ്രവാചകൻ, രാജാവിനെ വേണമെന്ന് ഞാൻ രഹസ്യത്തോട് അപേക്ഷിച്ചു. ഇവർക്ക് വേണ്ടി ദൈവം എന്നോട് പറഞ്ഞു, സാമുവേ, അവർക്ക് രാജാവിനെ ആവശ്യമില്ല, എനിക്കും നിനക്കും എന്ത്? അപ്പോൾ നിങ്ങൾക്കായി നിശ്ചയിച്ചിരിക്കും സഹോദരങ്ങളെ, ഈ ദീർഘദർശിയുടെ ഭവനം എവിടെയാണ്? സൗ, നീ അന്വേഷിക്കുന്ന ദീർഘദർശി ഗുരു, എന്റെ പിതാവിന്റെ കൃഷിയിടത്തിൽ നിന്ന് മൂന്ന് കഴുതകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനങ്ങ് മലമുകളിലും ഗ്രാമങ്ങളിലും ഒക്കെ പോയി അന്വേഷിച്ചു. ഒടുവിൽ അങ്ങയോട് അന്വേഷിക്കാനാണ് എനിക്ക് ഉപദേശം കിട്ടിയത്. സൗ, കഴുതക്കുട്ടികൾ ഇവിടെയും, എന്നാൽ ദൈവം നിനക്കായി വലിയ പദം ഒരുക്കിയിരിക്കുന്നു. ഇസ്രായേലിന്റെ സിംഹാസനം ഇതാ നിനക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സാവൂ, ഇസ്രായേൽ ജനത്തിനെ നയിക്കുവാനായി ഇസ്രായേലിന്റെ അധിപനായിട്ട്, ഇസ്രായേലിന്റെ രാജാവായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന നിധിയാവും. ആയതിനാൽ നിന്ന് ഞാനിത് അഭിഷേകം ചെയ്തിരിക്കുന്നു. കരുതയെ അന്വേഷിച്ചു വന്നവൻ രാജാവായിരിക്കുന്നു. ഈ വ്യാഖ്യാതാവിന് ഇനി ഒന്നും പറയുവാനില്ല. വ്യാഖ്യാനങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും വിട്ടിരിക്കുന്നു. കഥ തുടരട്ടെ. ഞാൻ അധികാരം ഈ സിംഹാസനത്തോടൊപ്പം എന്നും ഞാനുണ്ടാവും. ഞാൻ അഹങ്കാരം ഈ അധികാരത്തോടൊപ്പം ഞാനും എന്നുമുണ്ടാവും. യുദ്ധകാഹളം മുഴങ്ങട്ടെ, ഇസ്രായേലിന്റെ പടയൊരുക്കം തുടങ്ങട്ടെ.
യുദ്ധം ജയിച്ച് അങ്ങ് വിജയശ്രീ രാജനായി തിരിച്ചെത്തിയല്ലേ? എന്നാ കാടുമാടുകളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു. നീ കീഴ്പ്പെടുത്തിയ ജനസമൂഹങ്ങളുടെ കൊള്ളമുതലിൽ നീ കൈകൾ വെച്ചു. അത് പാടില്ല എന്ന് ദൈവം നിന്നോട് കൽപ്പിച്ചിരുന്നു. ദൈവകൽപ്പം ലംഘിച്ച നീ പാപം ചെയ്തിരിക്കുന്നു. ഇസ്രായേലിന്റെ സിംഹാസനം അതിനായി മറ്റൊരവകാശം ഉണ്ടായിരിക്കുന്നു, മറ്റൊരധിപൻ ഉണ്ടായിരിക്കുന്നു, മറ്റൊരധികാരി ഉണ്ടായിരിക്കുന്നു, മറ്റൊരധികാരി. ഗുരു, എനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാനാകെ അസ്വസ്ഥനായിരിക്കുന്നു. എനിക്ക് സമാധാനം വേണം. എന്റെ കിന്നര ഗായകൻ ദാവീദിനോട് വരാൻ പറയൂ. ദൈവസംഗീതം പോലെയാണ് അസ്വസ്ഥമായ എന്റെ മനസ്സിന് ശാന്തത നൽകിയിരിക്കുന്നു. എനിക്ക് ഗോലിയാത്തിനെ നേരിടാൻ ശക്തനായ ഒരു പടനായകൻ വേണം. അതിനാരുണ്ട്? പ്രഭു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ആട്ടിൻകൂട്ടത്തെ കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് പോലെ അങ്ങയുടെ ജനത്തെ ഞാൻ സംരക്ഷിക്കാം, എന്നെ അനുഗ്രഹിച്ചാലും. വിജയങ്ങൾ അതിൻ്റെതാണ്. എന്റെ ഭരണത്തിന് കീഴിൽ ഇസ്രായേലിന് വിജയങ്ങൾ മാത്രം. വിജയഘോഷയാത്ര വീക്ഷിക്കാൻ നാം മട്ടുപ്പാവിലേക്ക് പോവുകയാണ്.
കണ്ടില്ലേ, അധികാരത്തിന്റെ അപ്പക്കഷണത്തിന് വേണ്ടിയുള്ള വടംവലി ഇന്നും തുടരുകയാണ്. വ്യക്തിയും വ്യക്തിയും തമ്മിൽ, വംശവും വംശവും തമ്മിൽ, രാജ്യവും രാജ്യവും തമ്മിൽ അധികാരമോഹികളെ ഒന്നോർക്കുക, ഒരധികാരവും ശാശ്വതമല്ല. സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ ആർക്കും ആരുടെ മേലും ഒരധികാരവുമില്ല. അതെ, സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ ആർക്കും ആരുടെ മേലും ഒരധികാരവുമില്ല. ഇതാണ് അധികാരം.